എലിയും പൂച്ചയും. ഒരു വലിയ വനത്തിലെ കൂറ്റൻ മരത്തിൽ പലതരം പക്ഷികൾ കൂടുവെച്ച് താമസിച്ചിരുന്നു. മരച്ചുവട്ടിൽ ഒരു വലിയ പൂടുണ്ടാക്കി പലിതെന്ന് പേരായി ബുദ്ധിമാനായ ഒരു മൂഷികൻ, അതായത് ഒരെലി, താമസിച്ചിരുന്നു. മരക്കൊമ്പിൽ ലോമശൻ എന്ന് പേരായി ഒരു കാടൻ പൂച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വേട്ടക്കാരൻ ആ വനത്തിലെത്തി. രാത്രിയിൽ വല വെച്ച് ആ വലയിൽ കുടുങ്ങണ ജീവികളെയൊക്കെ പുലർച്ചയ്ക്ക് വന്ന് ആ വേട്ടക്കാരൻ പിടിച്ചു കൊണ്ടുപോയി ഭക്ഷണമാക്കുമായിരുന്നു. രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലോമശൻ വളരെ ശ്രദ്ധിച്ചാൽ നടക്കാറ്. എന്നാലും ഒരു ദിവസം എങ്ങനെയോ അവൻ വലയിൽ അങ്ങോട്ട് കുടുങ്ങി. ഇത് കണ്ടപ്പോൾ ആ രാത്രിയിൽ നമ്മുടെ പലിതൻ ഒരു പേടിയും കൂടാതെ എര തേടി നടന്നു. മൃഗങ്ങളെ ആകർഷിക്കാനായി വേട്ടക്കാരൻ വലയിൽ ഇറച്ചി കഷ്ണങ്ങൾ കെട്ടി തൂക്കിയിരുന്നു. അത് അവൻ്റെ കണ്ണിൽപ്പെട്ടു. വലയുടെ മേൽഭാഗത്ത് ചാടിക്കയറി നമ്മുടെ പലിതൻ ഇറച്ചി കഷ്ണങ്ങൾ അങ്ങോട്ട് ഭക്ഷിക്കാൻ തുടങ്ങി. തൻ്റെ ജന്മശത്രുവായ ലോമശൻ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവൻ ഉള്ളിലങ്ങനെ ചിരിക്കട്ടോ. അപ്പോഴേക്കുണ്ട് മറ്റൊരു ശത്രു അവൻ്റെ കണ്ണിൽപ്പെടുന്നു. ആരാന്നറിയോ? ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ മാളുണ്ടാക്കി ഹരിണൻ എന്ന് പേരായിട്ടുള്ളൊരു കീരി താമസിച്ചേർന്നു. അവനായിരുന്നു അത്. മൂഷികൻ്റെ മണം ഏറ്റിട്ടേ ഹരിണൻ മെല്ലെ മാളത്തു നിന്ന് പുറത്തു വന്നതാണ്. ഹരിണൻ നമ്മുടെ പലിതനെ കൊതിയോടങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പണ്ട് മരക്കൊമ്പിൽ വേറൊരു ഭാഗത്ത് വേറൊരു ശത്രു ഇരുന്നിട്ട് ഇങ്ങനെ തുറച്ചു നോക്കണു. അതാരറിയോ? വടവൃക്ഷത്തിലെ ഒരു പോട്ടിൽ ചന്ദ്രകൻ എന്ന് പേരായിട്ടൊരു മൂങ്ങുണ്ടായിരുന്നു. ആ മൂങ്ങയാണ് തുറച്ചു നോക്കണേ. അങ്ങനെ മൂങ്ങയുടെയും കീരിയുടെയും ഇടയിൽ പെട്ടിട്ട് നമ്മുടെ പലിതനാകെ പേടിച്ചു വിറച്ചു. അപ്പോൾ പലിതനൊരു സൂത്രം തോന്നി. അവൻ നമ്മുടെ ലോമശനോട് പറയുകയാണ്, ചേട്ടാ എന്താ ജീവന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിപ്പം നിങ്ങളോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നെ കൊന്ന് തിന്നാന്ന് നിങ്ങൾ കരുതണില്ല വച്ചാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നത് ഉറപ്പ് തരണം. നമുക്ക് ഇരുവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഞാൻ വിചാരിക്കണേ. ഈ മൂങ്ങിയും കീരിയുണ്ടല്ലോ എന്നെ നോട്ടിട്ടിരിക്കുകയാണ്. എന്തായാലും ഏറെ നാളായിട്ട് നമ്മൾ അയൽക്കാരല്ലേ, എൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഈ വല മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ രക്ഷിക്കാം, ഞാൻ പറയണ പോലെ എന്നെ സഹായിക്കുകയാണെങ്കിൽ. അപ്പോൾ ലോമശൻ നമ്മുടെ പലിതനോട് പറഞ്ഞു, ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, നീയോ അതെ. അപ്പോൾ എന്തായാലും നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ മറക്കില്ല, നിന്നോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഈ കീരിയെ കണ്ട് എനിക്ക് ഭയമാവണു എൻ്റെ ലോമശൻ ചേട്ടാ, നിൻ്റെ ചുവട്ടിൽ എന്നെ ഒളിച്ചിരിക്കാൻ അനുവദിക്കണം. ആരും കൊന്നു കളയാതെ തന്നെ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വല കടിച്ചു മുറിച്ച് അങ്ങയെ രക്ഷപ്പെടുത്താം. അപ്പോൾ ലോമശൻ പറഞ്ഞു, സമ്മതിച്ചിരിക്കണു, നീ പേടിയില്ലാതെ നേരെൻ്റെ അരിയിലേക്ക് ഇങ്ങോട്ട് വന്നോ, ഞാൻ നിന്നെ നോക്കിക്കോളാം. പലിതൻ അതനുസരിച്ച് പ്രവർത്തിച്ചു. ലോമശൻ തൻ്റെ അരികിലെത്തിയ എലിയെ ചേർത്ത് പിടിച്ചു. ഈ അത്ഭുത രംഗം കണ്ട മൂങ്ങയും കീരിയും ആഗന്ധം വിട്ടു. അവർ നിരാശയോടെ അവരുടെ വഴിക്ക് പോയി. അപ്പോൾ പലിതൻ ലോമശനോട് പറയുകയാണ്, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, തക്ക സമയത്ത് ഞാൻ വേണ്ടത് ചെയ്തോളാം. പലിതൻ അങ്ങനെ വല കടിച്ച് മുറിക്കാൻ തുടങ്ങി. അപ്പോൾ ലോമശൻ പറഞ്ഞു, പലിത നിന്നെ ഞാൻ മറക്കില്ല കേട്ടോ, എല്ലാ കാലത്തും ഞാൻ നിന്നോട് നന്ദിയുള്ളവനായിരിക്കും.
ലോമശൻ പറഞ്ഞത് കേട്ട് നമ്മുടെ പലിതന് ചിരിയാണ് വന്നത്. പലിതൻ ലോമശനോട് പറഞ്ഞു, സമയാവുമ്പോൾ ഞാനിതാ ഈ വലക്കണ്ണി ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി കടിച്ചു മുറിച്ച് നിന്നെ എന്തായാലും രക്ഷിക്കും. വേട്ടക്കാരനെ കാണുമ്പോൾ അങ്ങേക്ക് ഓടി ഒളിക്കാനല്ലാതെ എന്നെ ആക്രമിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ക്ഷമിക്കൂ, അതുവരെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ നേരം പുലർന്നു. അകലെ നിന്നും ആയുധങ്ങളുമായി വരുന്ന വേട്ടക്കാരനെ പലിതൻ കണ്ടു. ഒട്ടും സമയം കളയാതെ വലക്കണ്ണികൾ കരണ്ട് മുറിക്കാൻ തുടങ്ങി. വേട്ടക്കാരൻ അടുത്തെത്തണേൻ്റെ തൊട്ട് മുമ്പായി പലിതൻ വലക്കണ്ണികൾ മുറിച്ചു മാറ്റി. മോചനം കിട്ടിയ മാത്രയിൽ ലോമശൻ പ്രാണനും കൊണ്ട് പുറത്ത് കടന്ന് മരത്തിൽ കയറിപ്പറ്റി. പലിതനും പ്രാണരക്ഷാർത്ഥം മാളത്തിൽ പോയി ഒളിച്ചു. വേട്ടക്കാരൻ എന്താ ചെയ്തറിയോ, വലയൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചു നോക്കി നിരാശനായി തിരിച്ചുപോയി. അപ്പോൾ ലോമശൻ പലിതനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറയാണ്, നമ്മൾ ഇനി മിത്രങ്ങളാണ്, അതിനാൽ നീ മാളത്തിൽ നിന്നും പുറത്ത് വന്ന് എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം. പലിതൻ പറഞ്ഞു, ഇനി മുതൽ അങ്ങ് പൂച്ചയും ഞാൻ എലിയുമാണ്. നിൻ്റെയും എൻ്റെയും കാര്യം സാധിച്ചു കഴിഞ്ഞതിനാൽ നാം പണ്ടേ പോലെ തന്നെയായി. തരത്തിനു കിട്ടിയാൽ എന്നെ ഭക്ഷിക്കണമെന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഇപ്പം നിൻ്റെ മനസ്സിലില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചേട്ടാ, ചേട്ടൻ ഇനി ചേട്ടൻ്റെ വഴി, എനിക്കെൻ്റേതും. ഇതും പറഞ്ഞ് പലിതൻ വേഗത്തിൽ മാളത്തിനകത്തേക്ക് കയറിപ്പോയി. ലോമശനാകെ ഇളിഭ്യനായി